ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു പുതിയൊരു ഐറ്റം, അതായത് ആവി ഓംലെറ്റ്. ഇപ്പോൾ ഞാൻ അടിയിൽ ചിക്കനാണ് ആക്കിയിരുന്നത്. അതിൻ്റെ മുകളിലൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചു, എന്നിട്ടത് ആവിയിൽ ചെറുങ്ങനെ ചൂടാകാൻ വേണ്ടി വെച്ചു. അതിന് ശേഷം അത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു, പിന്നെ വീണ്ടും ചൂടാക്കാൻ വെച്ചു. കുഞ്ഞിൻ്റെ ഫോണിൽ നിങ്ങൾക്ക് എൻ്റെ വൈഫിനെയും കാണാം, എൻ്റെ മോളെയും കാണാം. രണ്ടാളെയും സാക്ഷിയാക്കിയാണ് എൻ്റെ പുതിയ പരീക്ഷണം. നല്ലപോലെ ആവിയിൽ വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ട്, പ്ലേറ്റും വെളിച്ചെണ്ണയും ചൂടാകുന്നുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച മുട്ട, അതായത് നമുക്ക് ഉള്ളിയും പച്ചക്കറി പറങ്കിയും ഗ്ലാസ്സിലൊഴിച്ചു. പിന്നെ നമുക്കിനി മുട്ടയും അതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഒറ്റക്കൈയിലാണ് എല്ലാം ചെയ്യുന്നത്. ഒരു കൈയിൽ ഫോണും മറുകൈയിൽ മുട്ടയും. കുറച്ച് ഉപ്പ് നമുക്ക് മിക്സാക്കാം. ഉപ്പ് അങ്ങനെ മിക്സാക്കി പിന്നെ പറങ്കിപ്പൊടി. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നേരെ നമ്മൾ ചൂടായിട്ടുള്ള സ്റ്റീൽ പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കുറച്ചൊന്ന് ഒഴിച്ചു നോക്കാം. ചെറുങ്ങനെ ഫ്രൈ ആവുന്നുണ്ട്. ഏതായാലും നമുക്ക് മുഴുവനായിട്ടും നമുക്ക് പ്ലേറ്റിലേക്ക് ഒഴിക്കാം. നമ്മൾ നല്ല ഓംലെറ്റ്, അങ്ങനെ ആവി ഓംലെറ്റ് നമ്മൾ പ്ലേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ആവി ഓംലെറ്റ് ഭയങ്കര ഹെൽത്തി ആണെന്നാണ് ഞാൻ പറയുന്നത്. നല്ല പുക മുകളിലേക്ക്, നല്ല പുക വരുന്നുണ്ട്. ആവിയായിട്ടുള്ള പുക നല്ല മുകളിലേക്ക് വരുന്നുണ്ട്. ഇത് അടച്ചു വെച്ചാലും കുറച്ച് ബെറ്റർ ആയിരിക്കും, പക്ഷേ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടില്ല. നമ്മളെ ഓംലെറ്റ് ഏകദേശം പാകമായി വരുന്നുണ്ട്, അടിഭാഗം പാകമായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ആവി ഓംലെറ്റ്. നമുക്ക് ഏതായാലും അടിഭാഗത്തെ ചിക്കൻ എന്തായി എന്നൊന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞ് ഡ്രൈ ആയി പോകും. ഓക്കെ, ചിക്കനും നല്ല സെറ്റായി വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, അപ്പം നമ്മളെ ആവി ഓംലെറ്റ് സെറ്റായിട്ടുണ്ട്. ആവി ഓംലെറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓംലെറ്റ് അല്ല എടുക്കേണ്ടത്, അടിയിലുള്ള പാത്രം ആണ് നമ്മൾ ചട്ടവും വെച്ചിട്ട് എടുക്കേണ്ടത്. കാരണം ചെറുങ്ങനെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്, ആയതിനാൽ ചട്ടവും വെച്ചിട്ട് നമ്മുടെ പ്ലേറ്റ് എടുക്കുക, ഓംലെറ്റ് എടുക്കാതെ. നമ്മൾ ചിക്കനും റെഡിയാണ്, ഇത് നമുക്ക് കുറച്ച് ചോറും ചിക്കനും കൂട്ടി നമുക്കൊരു പെടപെടക്ക്. നല്ല മുളകും കുരുമുളകും ഇട്ട ചിക്കനാണ്. ആദ്യം ലെഗ് പീസ് തന്നെ പോരട്ടെ, കുറച്ച് പീസും കൂടി പോരട്ടെ. ഓക്കെ, ഒന്ന്
ഒന്ന് താഴെ പോയിട്ടുണ്ട്. അത് ഞാൻ ആരും കാണാതെ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തോളാം. ഇനി നമ്മൾ ഓംലേറ്റും ആവി ഓംലേറ്റും എടുത്ത് ഡൈനിങ് ടേബിളിൽ പോവാം. നമുക്ക് ഇനി കഴിക്കാം. ആലപ്പുഴയിലാണ് എൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ. ഇവിടെ പീജായിട്ടാണ് താമസം. ഇവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കിയത്. ഓംലേറ്റ് നല്ല മരമരാന്നല്ലോ. ഓംലേറ്റ് ആഹാ നല്ല ടേസ്റ്റ്. ഇനി കുറച്ച് ചോറും കുറച്ച് ചിക്കനും. സബാഷ് അടിപൊളി. അപ്പോൾ എല്ലാവരും ആവി ഓംലേറ്റ് പരീക്ഷിക്കുമല്ലോ. അപ്പോൾ ശരി, ബൈ, കാണാം.